ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. അടയ്ക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനെടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൊടി മാത്രം കൊണ്ടല്ല, അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതാട്ടോ ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി സാധാ വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുക. അതിന് മുമ്പ് ഞാൻ കുറച്ചിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മാവിനെ കാട്ടിയും ഒന്നും കൂടി ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വാഴയിലയിൽ ഇത് നന്നായി പരത്തെടുക്കുക. അപ്പോൾ വാഴയിലൊക്കെ എടുക്കുമ്പോൾ ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് പരത്തെടുക്കാം. പരത്തെടുക്കുമ്പോൾ കൈ നനച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നത് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. പിന്നെ എത്രത്തോളം നമുക്കിത് കനം കുറച്ചിട്ട് പരത്താൻ പറ്റുമോ അത്ര നമുക്ക് നോക്കാം. ഇത് കനം കുറച്ചിട്ട് പരത്തി ചുട്ടാലാണ് ഇത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ട് ഇത് നമുക്ക് ചുടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആയോ എന്നറിയാൻ നമ്മുടെ ഈ ഇല ഇതിന് മേലെ നിന്ന് വേറിട്ടിട്ടുള്ള രീതിക്കാണെങ്കിൽ ഇത് ആയി എന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റേതായ രീതിക്ക് ഞാനിവിടെ തയ്യാറാക്കുന്ന അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ അട എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് അറിയുണ്ടാവും. പിന്നെ അധികാരവും ഉണ്ടാക്കാറൊന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കാറൊന്നുമില്ല ഈ റെസിപ്പി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.